നമസ്കാരം. സദാസമയവും ആൺകൂട്ടത്തിന് നടുവിലായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം സോള വിവാദ നായികയെ പ്രകൃതി വിരുദ്ധമായി ഉപയോഗിച്ചെന്ന ആരോപണങ്ങളുടെ പൂരമ്പകൾ സി പി എം എയ്തുവിട്ടു. സാമാന്യ ബുദ്ധിയുള്ള ഒരാളും വിശ്വസിക്കാത്ത പീഡന ആരോപണം വേദനിപ്പിച്ചത് ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മാത്രമല്ല, പുതുപ്പള്ളിക്കാരുടെ നെഞ്ചിലും ആഴത്തിൽ അന്ന് മുറിവേറ്റു. എന്നാൽ ഒരിക്കലും പുതുപ്പള്ളിക്കാർ ഉമ്മൻചാണ്ടിയെ തട്ടിപ്പറഞ്ഞില്ല. രാഷ്ട്രീയ ലാഭത്തിനായി കെട്ടിച്ചമച്ച കേസ്, ഉമ്മൻചാണ്ടിയെ വേട്ടയാടാനായി വജ്രായുധമായി സി പി എം കൊണ്ടു നടന്ന കേസ്, അത് ജനങ്ങൾക്കറിയാമായിരുന്നു. ഉമ്മൻചാണ്ടിയെ ജീവിത സായാഹ്നത്തിൽ പുകമറിയിൽ നിർത്തി അപമാനിക്കാൻ ശ്രമിച്ചു, പക്ഷേ ചീറ്റിപ്പോ. എന്തായാലും മരണത്തിനു മുമ്പ് തന്നെ അഗ്നിശുദ്ധി വരുത്തിയ ഉമ്മൻചാണ്ടിയോടുള്ള പ്രായച്ചിത്തം പോലെയാണ് അദ്ദേഹത്തിന്റെ മകന് കൂറ്റൻ ഭൂരിപക്ഷം പുതുപ്പള്ളിക്കാർ നൽകിയത്. ക്ലിഫ് ഹൗസിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുറിയിലും അതിഥികളെ സ്വീകരിക്കുന്ന മുറിയിലും വെച്ച് തനിക്ക് ദുരനുഭവം ഉണ്ടായെന്നാണ് സോളാർ വിവാദ നായിക ആരോപിച്ചത്. ഈ ദിവസം ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരുന്നില്ലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതോടെ ആരോപണത്തിന്റെ മുനയൊഴിഞ്ഞു. എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ ക്ലീൻ ചിറ്റ് വകവയ്ക്കാതെ സർക്കാർ അന്വേഷണം സിബിഐക്ക് വിടുകയായിരുന്നു. സിബിഐ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും സോളാർ ആരോപണത്തിൽ സത്യത്തിന്റെ കണിക പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ക്ലിഫ് ഹൗസിൽ പരിശോധനയും തെളിവെടുപ്പുമായി സിബിഐ രംഗം കൊഴുപ്പിച്ചെങ്കിലും ഗുണമുണ്ടായില്ല. ഉമ്മൻചാണ്ടിയെ കാണാൻ ക്ലിഫ് ഹൗസിൽ എത്തിച്ചെന്ന് പരാതിക്കാരി പറയുന്ന രണ്ട് ഡ്രൈവർമാരും ആ ദിവസം ക്ലിഫ് ഹൗസിൽ പോയിട്ടില്ലെന്ന് കണ്ടെത്തിയതാണ് നിർണായകമായത്. പിന്നെ ഒന്നൊന്നായി പരാതിക്കാരിയുടെ മൊഴി വ്യാജമാണെന്ന് കണ്ടെത്തിയ സിബിഐ കേസ് എഴുതിത്തള്ളി. 2016 യുവതി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്കെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയത്. 2018 ഒക്ടോബർ 21 പോലീസ് കേസെടുത്തു. ഡിജിപി രാജേഷ് തിവാന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. പിന്നീട് അനിൽകാന്തിന് അന്വേഷണം കൈമാറി. ഈ അന്വേഷണത്തിലൊന്നും പരാതിയിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ തെളിയിക്കാനായില്ല. അതിനിടെ കേസന്വേഷണം സിബിഐക്ക് കൈമാറി സംസ്ഥാന സർക്കാർ വിജ്ഞാപനമിറക്കി. സിബിഐ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചതോടെ ഉമ്മൻചാണ്ടി സോളാർ പീഡന കേസിൽ പൂർണ്ണമായി കുറ്റവിമുക്തനായി. ഉമ്മൻചാണ്ടിക്ക് പുറമെ മുൻമന്ത്രിമാരായ കെ സി വേണുഗോപാൽ, അടൂർ പ്രകാശ്, എ പി അനിൽകുമാർ, ബിജെപി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി, ഹൈബി ഈഡൻ എം പി എന്നിവർക്കെതിരെയും സിബിഐ അന്വേഷണം നടത്തി. 6 കേസുകളിലും കഴമ്പില്ലെന്ന് കണ്ടെത്തിയ സിബിഐ കേസുകൾ അവസാനിപ്പിക്കാൻ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്തായാലും ജീവിച്ചിരിക്കുമ്പോൾ വേട്ടയാടപ്പെട്ട ഉമ്മൻചാണ്ടിയെ മരണാനന്തരം പുതുപ്പള്ളി നിറഞ്ഞ മനസ്സോടെ വാഴ്ത്തിക്കഴിഞ്ഞു. അതിവേഗം നടക്കാൻ കൂടെയില്ലെങ്കിലും അതിശക്തമായി ഉമ്മൻചാണ്ടി കോൺഗ്രസിനും യു ഡി എഫിനും കരുത്തായി മാറിക്കഴിഞ്ഞു.